ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് എന്താ ജാനു കാര്യം? വിധിയാ, ഒക്കെ വിധിയാ. അവൾക്ക് ഇനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ കൊച്ചമ്മേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ ശരിയാകും. നീ ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ടൊരു കണ്ണങ്ങോട്ട് നിർന്നോളൂ, അതിനുള്ള ചെലവ് ഞാൻ തരാം. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കാശൊന്നുമില്ല കൊച്ചമ്മേ. അതിനിപ്പൊ എത്രയാ വേണ്ടത്? ഒരു 30 രൂപയെങ്കിലും ആവും കൊച്ചമ്മേ. ആ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വാ ജാനു. നീ ഇവിടെ വരാത്തത് കൊണ്ട് കൂട്ടാനൊന്നും ശരിയാവുന്നില്ല അത്രേ. ചന്ദ്രുവിനൊന്നും പിടിക്കുന്നില്ല. ജാനുവിന്റെ അനിയത്തിക്ക് സുഖമില്ലേ? ശരിക്ക് സുഖമില്ല ഉണ്ണി. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരുന്നില്ല. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു, എന്തോ? ദാ, നീ വീട്ടിലേക്ക് വയ്ക്കും. നിന്റെ മനസ്സിങ്ങനെ പതറിയ പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിൽ രാവത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരെ ലോഡ് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ. ആപത്തിൽ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ. അത് ശരിയാണ് കേട്ടോ. സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുന്. ഞാനതൊന്നും നോക്കാറില്ല. സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശൊത്തിരി വേണ്ടി വരുമെന്നാ തോന്നണത്. അന്നത്തേടം കിട്ടി, അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്താണ് ഇതിനകത്ത് സ്ത്രീ സമാജം? എന്താണ് വേണ്ടാത്തത്? എന്താ വേണ്ടാത്തത്? ഞാനിവിടെ വരുമ്പോ ഒരൊറ്റ അലവലാതികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങളുണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര ഒരു ആപത്ത്?
സുമതി മിനിഞ്ഞാന്ന് സ്കൂളിൽ വെച്ച് വീണ് തല പൊട്ടി. ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. അവൾ ആശുപത്രിയില. ഏത് ആശുപത്രിയില്? മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല. പക്ഷേ അവളെന്റെ കൂടെപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ നിന്ന് മോങ്ങിയ? കൂടെപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണും തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യാറുണ്ടല്ലോ. വാസു, ഈ വാസു ചെയ്യുവടി. അവക്ക് കണ്ണല്ല ജീവൻ പോലും. കിട്ടുമെങ്കിൽ വാസു വാങ്ങിച്ചു കൊടുക്കുവടി. പക്ഷെ വാസു കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ലേ. പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസു നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കെട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി, എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ദുഃഖം അറിയാൻ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, പാലടിച്ചു കിടന്നു. ഞാൻ സുമതിയെ കാണാൻ പോവാണ്. ഞാൻ തൊട്ടതല്ല, അറിഞ്ഞോണ്ടല്ല. അതിനെന്താ കുഞ്ഞ് ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്നും മുട്ടിയെന്ന് കരുതി എന്താ അപ്പോ? അല്ല, കൈ അമ്മ. നീ പോവാനോടി? അതേ മച്ചമ്മേ. ദാ കുറച്ച് രൂപയുണ്ട്. ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല. ഇത് തന്നെ ഉണ്ടായിട്ടല്ല, നിന്റെ വിഷമം കണ്ടിട്ടാ. പിന്നെ ഒരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച. ശരി, പോയിട്ട് വാ. ഇത് സമോയിലാണോ? അല്ല, പോയത്
ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ രംഗമില്ല. നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാനാ? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞ് എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞു നോക്കുന്നത്? കുഞ്ഞേ, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ?
എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്ക് എനിക്ക് 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർഷിൽ കാത്തിരിക്കും. എന്താണ് സംഭവം? ലക്ഷ്മിയമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയതായി. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു. പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട് എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം അത് എടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തു. ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്. അവൻ ആ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളും. പക്ഷെ സത്യം എന്താണ്? സുമതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല. പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതൊരാളുടെ മുമ്പിൽ സത്യം ചെയ്യാം. ഈ നേരത്തെ എന്തിനാ ആശാനെ? ഇന്ന് ഞാൻ അവളെ തട്ടും. വേണ്ട ആശാനെ, ആ പാവത്തിന് വെറുതെ വിട്ടേക്ക ആശാനെ. ഞാൻ മാറില്ല.
ഒന്നങ്ങോട്ട് വേഗം ഓടാ മുമ്പിൽ കയറിയത് കൊണ്ട് ശംഎന്നിയെ ഈ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഐ പി സി 302 വകുപ്പ് പ്രകാരം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു.
കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കതവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ജാനിപ്പോ ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂ എന്ന്? അത് ഞാൻ തന്നേക്കാം. ജാനു ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത് 500 രൂപ. നീ താത്തയ്ക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞു പിണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തയ്ക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കെടാൻ തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ച നിങ്ങളെ, ഇനി എന്നെ രക്ഷിക്കണ്ട നിങ്ങളെ. ഇങ്ങനെയൊന്നും പറയരുത് ജാനു. അമ്മയറിഞ്ഞ ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് ഉളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്തു പറയുന്നു, രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും. Thank you.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊള്ളു, നാളെ മകനെയും കൂട്ടി എന്നെ ഒന്ന് കാണൂ. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും. മകനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. പോവാ മോനെ. താങ്ക് യു ഡോക്ടർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധിയും. എന്തിനാ ചേട്ടാ വിളിച്ചത്?
ഞങ്ങൾ പൊള്ളാച്ചിയിലോട് പോവാം. രണ്ടു ദിവസം കഴിയുമ്പോ മോളി കാശ് സൂക്ഷിച്ച് ചാരിച്ചേച്ചനെ കൊള്ളാം. മെടുക്കി ഞങ്ങൾ പോട്ടെ. ഒന്ന് മാറിത്തരുമോ? ഞാൻ വെള്ളം എടുക്കാൻ ചെന്നോടത്തുണ്ടല്ലോ. എന്താടാ താർപ്പോളിനും മോടിയെല്ലാം അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ അവളുടെ കുളിമുറിയിൽ നിന്ന് കുളിക്കണു. നീ എന്തിനാ കുളിമുറിയിലേക്ക് നോക്കിയത്? ഞാൻ ചുമ്മാ നോക്കിയത് ആശാനെ. എന്നിട്ട് അവള് പെശകാശാനെ എന്ന് പറഞ്ഞ അവളെന്നോട് കയറി റേസായി. പോകാൻ വന്നവനും വെള്ളം ഇല്ലാത്തവനൊക്കെ എന്തിനാ എന്നോട് വന്നു? എന്തിനാ നീ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാണ്.
ആശാന കൂടി ചെല്ലാങ്കി അവിടെ ഒരു സംഗതി നടക്കും. ആശാനെ അതിന് മാത്രം വാസുവിനെ കിട്ടൂല. സ്വീകരിക്കുന്നെങ്കിൽ ഈ ജന്മത്ത് വാസു ജാനുവിനെ മാത്രമേ സ്വീകരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ജാനുവ. പക്ഷെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ടേ വാസു ജാനുവിനെ കിട്ടൂ. കേരള വേണ്ടിയില്ല.